എഡിജിപി എംആർ അജിത്കുമാർ ആർഎസ്എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ തുടരാൻ അർഹതയില്ല. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്നും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എഡിജിപിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ എഡിജിപിക്കെതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം. എന്തായാലും തന്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക. എന്താ മറുപടി? അദ്ദേഹത്തിനെതിരായ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അപ്പൊ ആ ഭരണകക്ഷി MLA പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി MLA നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മട്ട്. നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു. പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു. മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ചു, പ്രയാസപ്പെട്ടു. അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത്. ആരാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ MLAക്കെതിരെ തന്നെ തിരിച്ച ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി MLAക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു. അവരാണ് അയാളെപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക. ഏത് AdGP ക്കെതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല, ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല. ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും. മുഖ്യമന്ത്രി പറയുന്നതിനൊന്നും ഒരു യുക്തിയില്ല. മുഖ്യമന്ത്രി PV അൻവറിനെ ഭരണകക്ഷി MLA വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് AdGP ക്കെതിരെ. പകുതി ആരോപണം എല്ലാം ഇല്ല, മറ്റതുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് AdGP RSS നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള AdGP RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ സംസാരിച്ചത്? തന്റെ ദൂതനായിട്ടല്ല പോയതെങ്കിൽ 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയല്ലോ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ 1 മണിക്കൂർ സംസാരിച്ചു. 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു RSS നേതാവിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ചെറുവരിലേക്ക് ഈ ഉദ്യോഗസ്ഥനെതിരെ. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ഉദ്യോഗസ്ഥൻ പോയതെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് RSS നേതാക്കളുമായി നിങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്നതെന്ന്? നാളെ ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റുമോ RSS നേതാക്കളെ കാണാൻ, മുതിർന്ന നേതാക്കളെ RSSന്റെ നേതാക്കളെ കാണാൻ? ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയാണ്. അതിന് പഴയ ജയറാം മെഡിക്കലിന്റെ കഥയൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട. ചോദിച്ചതിന് ഉത്തരവാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ AdGP പോയതെങ്കിൽ എന്തുകൊണ്ട് അയാളോട് വിശദീകരണം ചോദിച്ചില്ല? ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പൂർത്തി വെച്ചു? അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് ഈ AdGP RSS നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത്. ആദ്യം കണ്ട ആളെ ഉറപ്പായിട്ടും അതിന് വേണ്ടി. അതിന്റെ തുടർച്ചയാണ്, RSSന് കേരളത്തിലെ CPM കൊടുത്ത പിന്തുണയുടെ തുടർച്ചയാണ് പിന്നീട് തൃശൂർ പൂരം കലക്കുന്ന സംഭവത്തിലേക്ക് വന്നത്. ന്യൂസ് ഡെസ്ക്.